صحابي مار برينو ورأينا كأن النور يخرج من فيه حبيب دوائلود برقاشم ورندد ننجل كنديتشوند نبي دوائلود برقاشم ورندد ننجل كنديتشوند نبي دنجل ور ساتھارن منشن اند برأيرد نبي دنجل اندال منشر تننيان نبي جنن اللا مالاك اللا ദൈവം തമ്പുരാനുമല്ല നിബിധങ്ങൾ മനുഷ്യരാണെന്നാൽ സർവ്വ മനുഷ്യരെക്കാളും ശ്രേഷ്ഠരായവർ സാധാരണ മനുഷ്യനെന്ന് നിബിധങ്ങളെ ഇടിച്ചു താഴ്ത്തി പറയരുത് ഇമാം ബൂസ്വീരി റഹ്മഹുല്ലാ നൂറുകണക്കിന് വരികളിലൂടെ ആ പ്രവാചകരുടെ ശാരീരിക വിശദീകരണം മഹാനവറുകൾ കവിതകളായി രേഖപ്പെടുത്തിയപ്പോ പറഞ്ഞു തീർക്കാൻ കഴിയാതെ വന്നപ്പോ രണ്ട് വരി അവിടെ എഴുതി ചേർത്തു ലോകാവസാനം വരാനുള്ള മുഴുവൻ ആളുകൾക്കും ഇനി അത്രയേ പറയാൻ കഴിയൂ മൗലായ ചൊല്ലണം കേട്ടോ കഴിയുമ്പോ ഓരോ വരി ഫമബലഗുൽ ഇൽമി فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا كلهم فمبلغ العلم ഞങ്ങൾക്ക് മനസ്സിലായ മനസ്സിലായിടത്തോളം ഞങ്ങൾക്ക് പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയുന്നത് അന്നഹൂ ബഷറു നബി തങ്ങൾ ഒരു മനുഷ്യർ തന്നെയാണ് മാലാഖയല്ല ജിന്നല്ല നബി മനുഷ്യർ തന്നെയാണ് എന്നാൽ അതൊരു സാധാരണ മനുഷ്യനെന്ന് പറയാമോ അല്ല وَأَنَّهُ خَيْرُ خَلْقِ اللَّهِ كُلِّهِمِ يَلَّا مَنُشَّرَ كَالُمْ يَلَّا عَوَرَ كَالُمْ إِتَّبُمْ سَتْتَرَآيَ نِبِيَانَدَ يَلَّا سَرْتِّكَلَ كَالُمْ مُنَّدَرَآيَوَرْ يَلَّا سَرْتِّكَلَ كَالُمْ مُنَّدَرَآيَوَرْ أَنْغَنَتَّ وَرُنَّدَ سَسْتَنَآيَ مَنُشَّنْدَنَّ مُحَمَّدُ مُصْطَفَى صلى الله عليه وسلم ينال സാധാരണത്വം ചർത്തി കൊടുക്കല്ലേ നിബിധങ്ങൾ അസാധാരണമായ കഴിവുകൾ ഉള്ളവരാണ് ഹംദിൽ സെ ഹൈതും ഫർഫിദ ഹജറത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹ് കേ പ്യാര ഹോ തും ഖിൽഖത്ത് കേ തും ഹോ പേശ്വ تم نے خدا کے حکم سے ڈنکا بجایا دین کا پھیلا کے دین اسلام کا جگ میں اجالا کر دیا ان اللہ وملائکته يصلون على النبی يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أنت نور فوق نوري أنت مصباح الصدور نبيه أنغ برغاشن الكميل برغاشمان إن بيتا أنت ساكنه ليس محتاجا إلى السرج എത്ര മനോഹരമാണ് അങ്ങ് കടന്നു ചെല്ലുന്ന വീടുകളിൽ ഒരു വെളിച്ചത്തിന്റെ ആവശ്യമില്ല നബിയെ അങ്ങ് തന്നെ നൂറാണല്ലോ അങ്ങ് തന്നെ പ്രകാശമാണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ ബന്ധുവും തങ്ങളും സയ്യിദുമായ ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നു ഇദാ തകല്ലമ മുത്തനബി തങ്ങൾ സംസാരിക്കുമ്പോൾ റുഇയ കന്നൂരി യഖ്റുജു മിൻ ബിനിഥനായ ഹബീബിന്റെ പല്ലുകൾക്കിടയിലൂടെ പ്രകാശം അടിച്ചു വീശുന്നത് പ്രകാശം സ്ഫുരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് ഇമാം സർഖാനി ഉദ്ധരിച്ചിട്ടുണ്ട് തുർമുദി ഇമാമും ഇമാം ദാരിമിയും ഈ സംഭവം അവരുടെ ഹദീസുകളിൽ പറയുന്നുണ്ട് ഹബീബിന്റെ പല്ലുകൾക്കിടയിലൂടെ പ്രകാശം വരുമായിരുന്നു അതല്ലേ ഖുർആൻ പറയുന്നത് ഖദ ജാഅകും മിനല്ലാഹി നൂർ
നിങ്ങൾക്കിതാ പ്രകാശമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഹബീബിനെ നിങ്ങൾ സ്വീകരിക്കണേ, രണ്ട് കൈകൾ നീട്ടി സ്വീകരിച്ചേക്കണമേ. ഇതാ വന്നിരിക്കുന്നു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു ഒരു പ്രവാചകൻ, മിന്നം ഫുസിക്കും നിങ്ങളിൽ നിന്നു തന്നെ. പ്രവാചകൻ ഒരു മലക്കല്ല, പ്രവാചകൻ ഭൂതവർഗത്തിൽപ്പെട്ടവരുമല്ല. മനുഷ്യരിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ ഒരു അന്ത്യദൂതനെ പറഞ്ഞയച്ചിരിക്കുന്നു. ആ ദൂതർക്ക് മുമ്പും ദൂതന്മാർ ഒരുപാട് വന്നുവല്ലോ. ആദം നബി അലൈഹിസ്സലാം മുതൽ 124,000 വരുന്ന ദൂതന്മാർക്ക് മുഴുവനും അന്തിമ ദൂതരായി, എല്ലാ കൽക്കികൾക്കും അവസാനത്തെ കൽക്കിയായി. ഇതാ മുഹമ്മദ് മുസ്തഫായെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞയച്ചിരിക്കുകയാണ്. അസീസുൻ അലൈഹിമാ അനിത്തും, നിങ്ങൾക്കൊരു പ്രയാസം വരുന്നത് എന്റെ ഹബീബിനെ സഹിക്കാൻ കഴിയില്ല. ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് ഈ ലോകത്തെയും പരലോകത്തെയും നന്മകൾ ഉണ്ടാവണമെന്ന് നിങ്ങളെക്കാളും ആഗ്രഹമുള്ള നബിയാണത്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് അങ്ങേയറ്റത്തെ കരുണയും ദയാവായ്പുമുള്ള ഒരു പ്രവാചകനല്ലോ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ഈ വന്നു വന്നു എന്ന് പറയുന്നത് മുത്തനിബിതങ്ങൾ വന്ന് 15 കൊല്ലങ്ങൾക്ക് ശേഷം ഇറങ്ങിയ സൂറത്തുകളിലാണ് അള്ളാഹു പറയുന്നത്. ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കുകയാണ്, എന്റെ റസൂൽ വന്നത് നിങ്ങൾ മറക്കല്ലേ, എന്റെ റസൂൽ വന്നത് നിങ്ങൾ മറന്നുപോവല്ലേ, എന്റെ ഹബീബിദാ വന്നിരിക്കുന്നു വന്നിരിക്കുന്നു, സ്വീകരിച്ചേക്കണമേ.